കനേഡിയൻ പൗരന്മാരുടെ കൊലപാതകത്തിലും കനേഡിയൻ മണ്ണിൽ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്ന് RCMP. ഇക്കാര്യങ്ങൾ അന്വേഷണങ്ങളിൽ തെളിഞ്ഞതായും RCMP കമ്മീഷണർ മൈക്കിൾ ദുഹീമയും അസിസ്റ്റന്റ് കമ്മീഷണർ ബ്രിജിറ്റ് ഗൗവിനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവരങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യൻ ഏജൻസികളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അനുകൂല പ്രതികരണമല്ല ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതെന്നും അവർ പറഞ്ഞു. അക്രമാസക്തമായ തീവ്രവാദം, കനേഡിയൻ പൗരന്മാരുടെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുമാരുടെ പങ്ക്, സമൂഹത്തിൽ സൗത്ത് ഏഷ്യൻ കമ്മ്യൂണിറ്റികൾക്കിടയിൽ അശാന്തി പടർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ നടത്തുക, കാനഡയുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇടപെടുക എന്നീ നാലു കാര്യങ്ങളാണ് കമ്മീഷണർ മൈക്കിൾ ദുഹീമെ ഇന്ത്യയുടെ പേരിൽ ആരോപിച്ചത്. ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടെ ജോലി എന്ന് പറയുന്നത് കാനഡയിലുള്ള ഇന്ത്യൻ പൗരന്മാരെയും വംശജരെയും സഹായിക്കുക എന്നതാണ്, അല്ലാതെ കാനഡയുടെ രാഷ്ട്രീയത്തിലും മറ്റുള്ള കാര്യങ്ങളിലും ഇടപെടുകയല്ലെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ ബ്രിജിറ്റ് ഗൗവിൻ പറഞ്ഞു. നിരവധി അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. കൊലപാതക കേസുകളിലെട്ടും മറ്റു കേസുകളിൽ 22 ആളുകളും അറസ്റ്റിലാണ്. ചിലർക്ക് ഇന്ത്യയുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ FBI നിന്ന് ലഭിച്ച തെളിവുകളെ കുറിച്ച് ചർച്ച ചെയ്തു. കൂടാതെ 5 അലൈസുമായി ചർച്ച ചെയ്തു. പ്രോ ഗാലിസ്ഥാൻ മൂവ്മെന്റിലെ അംഗങ്ങളായാണ് ഇന്ത്യൻ സർക്കാരിന്റെ പിന്തുണയോടെ ക്രൈം ഗ്രൂപ്പുകൾ ലക്ഷ്യം വെക്കുന്നതെന്ന് RCMP പറഞ്ഞു. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ലോറൻസ് ബിഷോയ് ഗ്രൂപ്പിന് പങ്കുണ്ടെന്ന് പേരെടുത്തു പറഞ്ഞും RCMP ആരോപിച്ചു. ഇവർക്ക് ഇന്ത്യൻ സർക്കാരിന്റെ പിന്തുണയുണ്ട്. ഇതുകൂടാതെ മറ്റു ഗ്യാങ്ങുകളും കനേഡിയൻ പൗരന്മാർക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്. നിലവിൽ 12 കനേഡിയൻ പൗരന്മാർക്ക് ഭീഷണിയുണ്ടെന്നും RCMP ഉദ്യോഗസ്ഥർ പറഞ്ഞു. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.